മലയാളത്തിന്റെ കോമഡി സുഹൃത്തുക്കൾ നോബി ആൻഡ് ടീം. കലാലയ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളാണ്. ആ സുവർണ നിമിഷങ്ങൾ അയവിറക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഒത്തുകൂടുകയാണ് ഈ കലാലയത്തിൽ. ഇതുപോലൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മുടെ കോളേജ് ക്യാമ്പസിൽ നടത്തിയത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കണ്ടുമുട്ടാൻ പറ്റി. കഴിഞ്ഞുപോയ ക്യാമ്പസ് ജീവിതം ഒന്ന് തിരിച്ചു കിട്ടാൻ കൊതിയാവുന്നടാ. തന്നടാ തന്നെ. നീ ആ നിൽക്കുന്ന ചെടിയുണ്ടോ, പണ്ട് അതിലെ ഒരു പൂ പോലും പറിക്കാൻ നമ്മുടെ രവികുമാർ സമ്മതിക്കില്ലായിരുന്നു. പണ്ട് കോളേജ് ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് പൂ കൊടുത്ത റെക്കോർഡ് നമ്മുടെ പഴയ രവികുമാറിന് മാത്രമേ ഉള്ളൂ. സത്യം. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാര മണ്ഡലത്തിൽ പടർന്നു. പ്രേമിച്ച് നടക്കുന്ന രവികുമാറിനറിയില്ലല്ലോ ഈ പെണ്ണും പൂവും ഒരുപോലെയാണെന്ന്. അതെന്താ, രണ്ടും തലയെ കയറിയിരിക്കുന്ന സാധനങ്ങളല്ലേ? ഈ ക്യാമ്പസുകളെ കിടിലം കൊള്ളിച്ച ഒരു പഴയ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു നമുക്ക്. ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം തുറന്നിട്ട് ഒരു സ്റ്റൈലും കണ്ണടയും വെച്ച്. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്, പണ്ട് റാഗിങ്ങിനെതിരെ പൊരുതി ടിസി വാങ്ങി പോയ താരം. തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരും മോഹിനി ഇവിടെ. അയ്യോ എന്നെ രക്ഷിക്കൂ, അയ്യോ എന്നെ രക്ഷിക്കൂ. ഈ കോളേജിൽ പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്ക തലവരാ തയ്യാറാണ്? പറയേ പറയാൻ. ഒരു കാട്ടിൽ ഒരു സിംഹം മതി. അതെ, എക്കാലവും ഇവിടെ സിംഹം ഞാൻ തന്നെയായിരിക്കും. അങ്ങോട്ട് നോക്കി, ഇതാ ഈ കാലഘട്ടത്തിലെ പ്രേമം. ഇതൊക്കെ എന്തോന്ന് പ്രേമം, നമ്മുടെ കാലത്തല്ലേ പ്രേമം? തന്നടേ തന്നെ തന്നെ. നമ്മുടെ അപ്പുറത്തെ ക്ലാസ്സിലെ ശങ്കർ ആ ഗീതയുടെ പിറകെ നടന്നത് ഓർമ്മയുണ്ടാ? കഴുത്തിൽ ഷാൾ വിട്ട് നടക്കണ ഹിപ്പിത്തലായി ശങ്കറല്ലേ? ഓ മഞ്ഞ വിരിഞ്ഞ പൂവേ പറയൂ നീ
കോളേജ് രാഷ്ട്രീയം നമ്മുടെ കാലത്തെ ലളിയ കറക്റ്റ് രാഷ്ട്രീയം തന്നളിയാ തന്നെ അന്നത്തെ ഇലക്ഷനുള്ള ആ വീറും വാശിയും ഒന്ന് കാണേണ്ടത് അന്ന് നീ നസീറിന്റെ കൂടെ ആയിരുന്നു നീ ഉമ്മറിന്റെ കൂടെ കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും കഞ്ഞിക്കുഴി സതീശ നിന്നെക്കാൾ നൂറോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിച്ച് കോളേജിന്റെ ചെയർമാൻ പദവി ഞാൻ അലങ്കരിക്കും. നീ അലങ്കരിച്ചു, പക്ഷെ അവിടെ ചെയർമാനായി ഞാൻ കയറിയിരുന്നോളാം. ഓക്കെ, നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഈ കോളേജിലെ ഒരു പെൺകുട്ടിയുടെ വോട്ട് പോലും നിനക്ക് കിട്ടില്ല. തൽക്കാലം ഇലക്ഷൻ തീരുന്നതുവരെ ഈ കോളേജിലെ പെൺകുട്ടികളെ പെങ്ങളെ എന്ന് വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒന്ന് നിൽക്കുമോ, എനിക്കൊരു വോട്ട്. ഇതാണ് പറയുന്നത്, ചെന്നായ കോട്ടിട്ടാൽ ആട്ടിൻകുട്ടിയാവില്ല എന്ന്. എന്തായാലും ഈ ഇലക്ഷന് ഞാൻ വിജയിക്കുന്നത് നീ കണ്ടോ? എടാ, പെൺകുട്ടികളുടെ വോട്ട് കിട്ടണമെങ്കിൽ ഒന്നുകിൽ പാടാൻ അറിയണം. എങ്കിൽ നീ ശിവബന്ധു വരാളി രാഗത്തിൽ ഒന്ന് പാടിക്ക്, ഞാനൊന്ന് കേക്കട്ടെ. കസ്തൂരി മണക്കുന്നല്ലോ നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ, കള്ളി അവൾ കളി പറഞ്ഞോ, കാമുകന്റെ കഥ പറഞ്ഞോ. ഏതാനും നിമിഷങ്ങൾക്കകം വേദി ഒന്നിൽ ലളിത ഗാന മത്സരം ആരംഭിക്കുന്നു. എടാ സുകുമാര, മുഖം ചൊറിഞ്ഞോണ്ട് നിക്കാതെ, നിന്റെ ജസ് നമ്പറാ വിളിച്ചത്, കേറി ചെല്ലടാ സുകുമാര. അയ്യോ, കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. അമ്മേ, ചിരിക്കാറില്ല ചിരിച്ചാൽ, അയ്യോ ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി, കളിരും കോരി കുളിരും കോരി നൂറും പാലും കുറിയും തൊട്ട് നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ. അടുത്തതായി വേദി രണ്ടിൽ നാടോടി നൃത്തം അവതരണം ഭീമൻ രഘു. ഓപ്പൺ കംഗം സ്റ്റാർ. Gangnam Style. ഇനി വേദി നമ്പർ 2-ൽ നാടൻ പാട്ട് അവതരണം ഭരത് ഗോവി. നാടകം വരുമ്പോ അതില് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ഓ, നമ്മുടെ മേനോൻ. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ, ഓടാ
പെരേര, പൂർവ്വകാല വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം ഈ കോളേജ് കവാടം കടക്കുമ്പോൾ താരചക്രവർത്തി മമ്മൂക്കയുടെ ഫ്ലെക്സ് കണ്ടിട്ട് വേണം ഈ കോളേജിലേക്ക് കടക്കാൻ. വക്കട മമ്മൂക്കയുടെ ഒരു കിടിലൻ ഫ്ലെക്സ്. അങ്ങനെ ഫ്ലെക്സ് വെക്കാൻ വരട്ടെ മച്ചമ്പി. മോനെ, അഭിനയത്തിന്റെ നരസിംഹമാണ് ആ പത്മശ്രീ ലാലേട്ടൻ. ലാലേട്ടന്റെ ഫ്ലെക്സ് വെച്ചിട്ട് മതി ഇവിടെ വേറെ ഏത് ഫ്ലെക്സും. ദേ മോനെ, വെറുതെ സീനുണ്ടാക്കല്ലേ. എടാ, ഞങ്ങളെ മമ്മൂക്ക വെറും മമ്മൂക്കയല്ല, പത്മശ്രീ ഡോക്ടർ ഭരത് മമ്മൂട്ടിയാണ് ഞങ്ങളുടെ മമ്മൂക്ക. എടാ, ഞങ്ങളുടെ ലാലേട്ടനെ വെറും ലാലേട്ടനല്ല, പത്മശ്രീ ഭരത് ലെഫ്റ്റനന്റ് കേണലാണ് ഞങ്ങളുടെ ലാലേട്ടൻ. എടാ, മലയാള സിനിമയുടെ അമരമാണ് മമ്മൂക്ക. എടാ, മലയാള സിനിമയുടെ ഭ്രമരമാണ് ലാലേട്ടൻ. രാക്ഷസ രാജാവാണ് ഞങ്ങളുടെ മമ്മൂക്ക. രാവണ പ്രഭുവാണ് ഞങ്ങളുടെ ലാലേട്ടൻ. മലയാള സിനിമയുടെ വല്യേട്ടനാണ് ഞങ്ങളുടെ മമ്മൂക്ക. മലയാള സിനിമയുടെ ബാലേട്ടനാണ് ഞങ്ങളുടെ ലാലേട്ടൻ. രാജമാണിക്കമാണ് ഞങ്ങളുടെ മമ്മൂക്ക. രാജാവിന്റെ മകനാണ് ഞങ്ങളുടെ ലാലേട്ടൻ. ചരിത്ര പുരുഷൻ പഴശ്ശിരാജയാണ് ഞങ്ങളുടെ മമ്മൂക്ക. മമ്മൂക്ക ഡാൻസ് കളിക്കും പോലെ ആര് ഡാൻസ് കളിക്കും? വെള്ളിമേഘത്തേരിൽ വന്നിറങ്ങും പ്രാവുകൾ, കൂടുവയ്ക്കാൻ തേടും കുളിരേത്. ഇതും കൂടെ കണ്ടിട്ട് പറയടാ. കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം, മധുരദേവാമൃതം. നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും വിട്ടുപോയ ഒരാളുണ്ട്. അതാരാ? നമ്മുടെ ക്യാമ്പസിനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ മഹാനടൻ. നാല് നട്ടിലും ഒരു മുഴം കയറിലുമാണ് ഈ കാർ ഓടുന്നത്. ഇതിന്റെ പുറത്തിടാൻ സർക്കസ് കാണിക്കരുത്. ഞാൻ എം എൻ നമ്പി ആരോ എം ജി ആരോ ഒന്നുമല്ല, കെ എ എൻ കെ ആട്ടോമോസ് പ്രൊപ്രൈറ്റർ മനോഹരൻ. This is a car. What the hell are you doing here? We are doing a car. K&K Automobiles. Continental Exporters Ford. Proprietor and mechanic ready. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. കാർ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും വിട്ടിയലായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ജോസഫെ, കുട്ടിക്ക് മലയാളം അറിയാം. ആ പഴയ രൂപത്തിലും ഭാവത്തിലും ഞങ്ങളുടെ മുന്നിലെത്താൻ ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു.